യോയോയോ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ്. ഇന്ന് ഞാനാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാം എന്റെ കൈകളിലാണ്. ഇന്നത്തെ ഡ്യൂഡി ആണ് ക്യാമറ പിടിച്ചവർക്കുള്ള. വേറെ എന്താ വെച്ചാൽ, ഇന്ന് ഡ്യൂഡി എന്റെ മുഖത്ത് ഫ്രീക്ക് മോഡ് ആക്കാൻ പോവാണ്. ഓൾറെഡി ഫ്രീക്ക് ആണ്, എന്നാലും ഡ്യൂഡിക്ക് കുറച്ച് കട്ടിംഗ് ഒന്നും ഇല്ല, കട്ടിംഗ് ഷേവിംഗ് ഒന്നും ഇല്ല. ഇല്ല, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല, ജസ്റ്റ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ. എന്നാലും നോക്കട്ടെ, എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ളൊക്കെ ചെയ്ത് ഞാനവിടെ ഇരുന്ന് കൊടുക്കാം. നമ്മൾ ട്രൈ ഓക്കെ. ഇവിടെ എത്തിയിട്ടുണ്ട്, ഡ്യൂഡി റെഡിയാണ്, മേക്കപ്പ് റെഡിയല്ലേ, ഞങ്ങള് എല്ലാം റെഡിയാണ്. മൊത്തം സെറ്റപ്പ് ആണ് ഗൈസ്. ഓക്കെ, അപ്പൊ റെഡി ആയിക്കും, റെഡി ആയി മേക്കപ്പ് ചെയ്തോ. ഇത് വാഷൊക്കെ ചെയ്ത് വെച്ചത്, ഈ വാഷിന്റെ മുകളിൽ ചെയ്യാണ് ചെയ്താൽ. മുടി കെട്ടലൊന്നും പാടില്ല, മുടി ഇങ്ങനെ തന്നെ നിൽക്കും. ഇതിന്റെ മുടിമ തൊട്ട് എനിക്ക് ചൂടാവും. നിങ്ങൾക്ക് ഓൾറെഡി വരാം, എനിക്ക് പ്രാന്താണ് മുടി എന്ന് പറഞ്ഞാൽ. പ്ലീസ് കുഞ്ഞാളിനെ ചളി എടുക്കരുത്. നീ വേറെ നേരാണ് ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വർക്കിലേക്ക് ഇറങ്ങിയ പിന്നെ ഇവളെന്താണ് പർച്ചന ചെയ്യണത്? ഈ എന്റെ ഫേസറിന, കുഞ്ഞോളെ ഫേസറിന് ഈ സാധനമാണ് ഫേസ്. അതിമ തൊട്ട് കളിച്ചാൽ, യു ഗോട്ട് മൈ പോയിന്റ്? ഓക്കെ, ഇത് നോക്കിയ എങ്ങനെ ഇതെന്താ പേര് പറഞ്ഞു? ഡ്രൈ ആയി കിടക്കുന്നു. ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വളരെ മാന്യമായിട്ടാണ് അവൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. മേക്കപ്പ് ചെയ്യുന്ന ആളെ ഫോക്കസ് ചെയ്യ ക്യാമറ. വേറെ ആരും ഫോക്കസ് ചെയ്യാതെ വേറെന്ത് ക്യാമറ ക്യാമറയിൽ കാണിച്ചു കൊടുക്കല്ല, വേറെന്തോ സാധനം. ഗുഡ്, നഖം തട്ടുകടി. ഗോതമ്പുണ്ട്, ഗോതമ്പുണ്ട. എന്റെ മാതിരി മൊത്തം മേക്കപ്പ് ഒന്നിട്ട് ആക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായി? യു ഗോട്ട് മൈ പോയിന്റ്? നോ നോ, യെസ്, ദാറ്റ്സ് ദ മെയിൻ പ്രോബ്ലം. യു ഹാവ് നോ ഐഡിയ അബൌട്ട് മീ. എന്തൊക്കെ വൃത്തിയായിട്ട് സ്മെൽ ചെയ്തിട്ടുണ്ടല്ലോ ഞോളെ. ഈ പല്ല് വെച്ചില്ലെന്ന് ഇവൾക്ക് എന്റെ മൂക്കിനോട് എന്തോ വൈരാഗ്യം. എന്റെ ഈ വൃത്തിയുള്ള മൂക്കിൽ എന്തിനാണ് ഇവിടെ ഇടക്കിടക്ക് ഞാൻ തൊട്ടടിക്കണെ? So busy pushing out the misery, trying to find the peace in me. എന്റെ കയ്യിൽ കിഡിലെ ഹെയർ സ്റ്റൈൽ ഉണ്ട്. ഇത് ഞാൻ ഇന്നലെ ലോഞ്ച് ചെയ്താണ് തോന്നുന്നത്. ഇന്നലെ ഞാൻ രാത്രി ഒരു 11:12 അടുക്കാണ് ഞാൻ ഇത് ചെയ്തത്. ചെയ്തപ്പോ ഭയങ്കര ഹിറ്റായി. പുതിയ ഹെയർ സ്റ്റൈൽ ഇനി മുതൽ ഞാൻ ഇങ്ങനെ തന്നെ വന്നാലോ ഞങ്ങളെ വീഡിയോയില്. ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു മേക്കപ്പ് ചെയ്തപ്പോ എന്തൊരു ഭംഗിയാണ്. സെറ്റ് ആക്കിയോ? പറയില്ലേ, തല കഴിയുമ്പോ പോരാ നമുക്ക്. എന്താ ഇവള് ചെയ്യണ പഠിച്ചോനെ? എനിക്ക് പണ്ടത്തെ ഒക്കെ ഓർമ്മ ഇരുന്നിക്ക. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇരുന്നു, ഇത്ര മുടി കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ കെട്ടിട്ടിരുന്നു. മറ്റേ മറ്റേ ഇതിലത്തെ പോലെ ഞാൻ എന്തായിരുന്നു? എന്തായിരുന്നു അതിന്റെ പേര്? എന്തായിരുന്നു? അഞ്ചാൻ.
അല്ല അന്യൻ അതൊക്കെ അവിടെ നിക്കട്ടെ കഷ്ടായിട്ട് ഇന്നലെ. What is she doing, guys? കുറച്ച് വേദന വേണം. ഇത് 2 മിനിറ്റ് വെക്കണേ, മറ്റേ സ്പ്രേ അടിക്കോ. 1 മിനിറ്റ് കണ്ടിട്ട് നിന്നോട് തന്നെ ഒരു ഇത് തോന്നിക്കത്രക്കെ എനിക്ക് അറിയുന്നു. ബാക്കിൽ ഒരുപാട് മുടിയുണ്ട്, ബാക്ക് കൊടുത്തിട്ട് ബാക്കിൽ വേണം. ഓക്കെ, കഴിവാണ് ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ ആക്കിട. ശോ, മറ്റേ സ്ട്രൈറ്റർ ഉണ്ടായിരുന്നു, എടുത്തോണ്ടായിരുന്നു. നോക്കട്ടെ, സ്പ്രേ അടിക്കണം. നോക്കട്ടെ, യാ ചക്കരേ. ഇത്രക്ക് ഭംഗിയില്ല കേട്ടോ, നേരിട്ട് കാണുന്നിട്ടുള്ള ലീല ഇങ്ങനെ കാണുന്ന കേട്ടൊക്കെ. സാധാരണ കുട്ടികൾക്ക് 2.5 കെട്ടി കൊടുക്കല്. ഇതെന്താ 3 എണ്ണം? ഇല്ല, ഇപ്പൊ ഉള്ളവർ എങ്ങനെയൊക്കെ കിട്ടും 3 എണ്ണം? എങ്ങനെ വന്നെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമ്മളെ ഡ്യൂഡി വളരെ വളരെ കഷ്ടപ്പെട്ട് എനിക്ക് ആക്കി തന്നെ. എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഒരു ലുക്ക് മാറ്റി മറിക്കാൻ കഴിയില്ല. കുഞ്ഞു, ഞാനും മമ്മൂട്ടി ഒരേ മാതിരിയാണ്. എന്തൊക്കെ ചെയ്താലും അതിന് ലുക്ക് ഇവിടെ തന്നെ ഉണ്ടാവൂലേ. ഇന്നല്ലേ ഞാൻ ഒരു സമ്മതം ആഫ്രിക്കൻ ആ ഭാഗത്ത് കണ്ടുവരുന്ന ഒരു ജീവിത. ആഫ്രിക്ക അല്ലേ കുഞ്ഞോളെ, വല്ല യൂറോപ്പ്, ഇറ്റലി, ഫ്രാൻസ്. എനിക്ക് ഈ ലുക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതിന് അവിടെ നിന്ന് ഇരിക്കും വലിയ രസം. പക്ഷെ ഇങ്ങനെ വന്നപ്പോ അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഇവന്റോ അല്ലെങ്കിൽ കൊറോണ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ഈ ഒരു ലുക്കിലേക്ക് പ്രത്യക്ഷപ്പെടും. സോ അല്ലല്ല, ഈ വീഡിയോക്ക് 30,000 ലൈക്ക് കിട്ടിയാൽ ഞാൻ ഈ ലുക്കിൽ ഇങ്ങനെ നാട്ടിൽ കൂടെ നടന്ന് നടന്ന് പോകും. കൊറോണ കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റിലേക്ക് വീഡിയോ ആരും കണ്ടില്ലല്ലോ, 10,000 ലൈക്ക് അല്ലേ. സോ നാളെ 5 മണിക്കാണ്. ഓക്കെ, ബൈ.